വൻകിട ഹോട്ടലുകളെ പരിശോധനകളിൽ നിന്ന് ഒഴിവാക്കി ഭക്ഷ്യസുരക്ഷാ വിഭാഗം പഴകിയ ഭക്ഷണങ്ങളിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും നക്ഷത്ര ഹോട്ടലുകളിൽ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്താറില്ല ഉന്നത സ്വാധീനങ്ങൾ ഉള്ളതിനാൽ നക്ഷത്ര ഹോട്ടലുകളിൽ റെയ്ഡിനെത്തുന്ന ഉദ്യോഗസ്ഥരെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയും പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വകുപ്പുതല നടപടികൾ എടുത്തും ഒതുക്കുകയാണ് പതിവ് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നേരത്തെ നടന്ന റെയ്ഡുകളിൽ ഒരാഴ്ചയിലധികം പഴക്കമുള്ള ഭക്ഷണസാധനങ്ങൾ വരെ പിടിച്ചെടുത്തിരുന്നു എന്നാൽ പിന്നീട് നക്ഷത്ര ഹോട്ടലുകളിൽ പരിശോധന നടത്താൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ധൈര്യം കാണിച്ചില്ല അപൂർവമായി ചില ഉദ്യോഗസ്ഥർ ഒരുങ്ങിയാലും റെയ്ഡ് വിവരങ്ങൾ ചോരുകയാണ് പതിവ് പഴകിയ ഇറച്ചി വിഭവങ്ങൾ മീൻകറി രാസപദാർത്ഥങ്ങൾ ചേർത്ത മറ്റു ഭക്ഷണസാധനങ്ങൾ എന്നിവയായിരുന്നു കൊച്ചിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന വൻകിട ഹോട്ടലുകളിൽ നിന്ന് 2012 ൽ പിടികൂടിയത് 2017 ൽ കൊല്ലത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ആരോഗ്യ വിഭാഗം തലവനെ സസ്പെൻഡ് ചെയ്തിരുന്നു പിടിച്ചെടുത്ത ഭക്ഷണസാധനങ്ങൾ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ചെന്നും ചിത്രങ്ങൾ പകർത്തിയെന്നും ജാഗ്രതക്കുറവുണ്ടായെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് നടപടി ഇതെല്ലാം വൻകിട ഹോട്ടലുകളിൽ പരിശോധന നടത്താൻ മുന്നിട്ടിറങ്ങിയ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുകയും കാര്യമായ പരിശോധനകൾ നടക്കാതാവുകയും ചെയ്തു വൻകിട ഹോട്ടലുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണവസ്തുക്കളുടെ ശുചിത്വവും പഴക്കവും പരിശോധിക്കപ്പെടാറേയില്ല മത്സ്യവും മാംസവുമെല്ലാം ഒരാഴ്ചയിലധികം സൂക്ഷിച്ചു വെച്ചാണ് ഉപയോഗിക്കുന്നത് ഭക്ഷ്യവിഷബാധയേറ്റുള്ള മരണങ്ങളെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം സംസ്ഥാനത്താകെ ഹോട്ടലുകളിൽ പരിശോധന നടത്തുമ്പോഴും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്കോ മറ്റ് വൻകിട ഹോട്ടലുകളിലേക്കോ എത്തുന്നില്ല ജനം കൊച്ചി